ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതായത് ഞാൻ മുറ്റത്ത് ഗ്രോ ബാഗിൽ നട്ട എൻ്റെ തക്കാളി തൈയാണ്. അപ്പോൾ ഏകദേശം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ സമയത്ത് നട്ടതായിരുന്നു ഞാനിത്. എങ്കിലും എല്ലാം നല്ലതുപോലെ കായ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എന്നു വെച്ചാൽ ചെടികളൊക്കെ ഇപ്പോൾ കായ്ച്ച് ഏകദേശം മുരടിച്ചു. അതായത് കുറേ കായ് ഞാൻ പറിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ലാസ്റ്റ് ഉണ്ടാകുന്നതൊക്കെ അധികം വലിപ്പം ഇല്ലെങ്കിലും എല്ലാം നല്ലപോലെ പഴുത്തൊക്കെ, അതായത് നമുക്ക് പച്ചയ്ക്ക്, അതായത് നമ്മൾ ഈ തക്കാളി പച്ചയ്ക്ക് തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തേങ്ങയാക്കിയിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണയാക്കി ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ പച്ചത്തക്കാളി. അപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ ഈ പച്ചത്തക്കാളി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ മുറ്റത്ത് നടുവാണെങ്കിൽ നമുക്ക് തോരൻ വെക്കാനാണെങ്കിലും അത് നമ്മുടെ മറ്റ് കറികൾക്കൊക്കെ ആണെങ്കിൽ പഴുത്തതാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാം. അപ്പം ഞാനെന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജ് ഏതായാലും പറിച്ച് ഏകദേശം തീരാറായതാണ്. അപ്പം ഞാൻ വീണ്ടും അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ നട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് എന്താ പറയുക, നമ്മൾ അടുത്ത തൈ നമ്മൾ തൈ നടുന്ന ടൈമിൽ ഇത്ര വലിപ്പമുള്ള ചാക്കെടുക്കുവാണെങ്കിൽ നമുക്ക് വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാനും അതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അതായത് തക്കാളിയൊക്കെ നടുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള ചാക്ക് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ മണ്ണും കോഴിവളവും ഒക്കെ മിക്സാക്കിയിട്ട്, അല്ലെങ്കിൽ ചാണകപ്പൊടി, നമ്മൾ വെറും മണ്ണ് മാത്രം ഇട്ട് കൊടുക്കാതെ നമ്മൾ ചാണകപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സാക്കിയിട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് വെച്ചാൽ ഈ തക്കാളിയുടെ വേര് എപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ പറയുക, മണ്ണിന് മുകളിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളവോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ തക്കാളിക്ക്. അതുപോലെ തന്നെ നമുക്ക് കോഴിവളം സ്ലറി ആയിട്ട്, അതായത് വെള്ളത്തിൽ കലക്കി നേർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വളമാണ്. നമ്മുടെ ഈ തക്കാളിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളമാണ് ഈ കോഴിവളം. ഇതുപോലെ സ്ലറി ആക്കിയിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ പച്ചച്ചാണകവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ നേർപ്പിച്ചിട്ട് കലക്കി നേർപ്പിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ ചാകുന്നുണ്ട്, ഇതിന് ഞാൻ നട്ടപ്പം കുറച്ച് മണ്ണ് മാത്രമേ ചാക്കിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ എന്താ വേര് പുറത്ത് വരുന്നതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണും നമ്മുടെ വളങ്ങളും ഒക്കെ അതുപോലെ വേപ്പിൻ പിണ്ണാക്കൊക്കെ മിക്സാക്കിയിട്ട് ഈ മണ്ണിൻ്റെ കൂടത്തിൽ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് കണ്ടോ എല്ലാം നല്ല ഉഷാറായി തന്നെ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് തീരുമ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് ഏകദേശം പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉഷാറായി തന്നെ എല്ലാം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആപ്പിൾ തക്കാളിയാണ്. ഞാനിത് എന്താ പറയുക, അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ.